നമസ്കാരം. രണ്ട് മാസത്തിനകം കേരളം രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് കേരളത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി കടന്നു വരുന്നത്. 2021 മാർച്ച് കേവലം 6 മാസങ്ങൾക്കപ്പുറം കേരളത്തിൽ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം കടന്നു വരുന്നത്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നടങ്കം ഒരു തീരുമാനമെടുത്തിരുന്നു ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള കാര്യം. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത തീരുമാനമാണ്. സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായവും തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കോവിഡ് കാലത്ത് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് വേണമോ എന്നുള്ള കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. കേരളത്തിന്റെ അല്ല, സംസ്ഥാനത്തൊട്ടാകെ. ഏകദേശം ബീഹാർ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായി 64 മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചതായാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ നാടൊരു കോവിഡ് കാലത്തിൽ ആകെ വട്ടം ചുറ്റി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നാൽ അത് കോടികളുടെ ചിലവ് വരുന്ന ഒരു പ്രക്രിയയാണെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുകൾക്ക് അറിയാഞ്ഞിട്ടാണോ ഇത്തരത്തിൽ തിടുക്കപ്പെട്ടൊരു തീരുമാനമെടുത്തതെന്നുള്ള കാര്യം. ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഒരു പൊതുതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിപ്പെട്ട് നിൽക്കെ ബാക്കിയുള്ള ശ്രദ്ധയെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണപക്ഷത്തിന്റെയും ശ്രദ്ധ മുഴുവൻ തെരഞ്ഞെടുപ്പിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാവുന്ന വലിയൊരു ആപത്തിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട രീതിയിൽ ആലോചിച്ചില്ല എന്നുള്ള വിമർശനം ഉയർത്തേണ്ടിയിരിക്കുന്നു. BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള കാര്യം. ഇത്രത്തോളം സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ചവറയിലും കുട്ടനാടും നടക്കുന്ന ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ കേവലം 5 മാസമായിരിക്കും അധികാരത്തിൽ അല്ലെങ്കിൽ ഒരു MLA ആയി തുടരാൻ അവസരം ലഭിക്കുന്നത്. ഈ ഒരു 5 മാസത്തേക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ ഒരു സ്ഥാനാർത്ഥി പൊട്ടിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 6 മാസമുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ് നിയമമെന്നാണ് അല്ലെങ്കിൽ ചട്ടമെന്നാണ് കമ്മീഷൻ പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് പരിഗണിക്കാമല്ലോ. കോവിഡ് കാലമാണ്, എന്തിനും ഏതിനും സാമ്പത്തിക ചെലവുള്ളൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ സർക്കാരിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ശ്രദ്ധ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു തീരുമാനം പോലും ഗവൺമെന്റിന് സ്വതന്ത്രമായി എടുക്കാൻ പറ്റാത്തൊരു സന്ദർഭം വരും. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. കാര്യം അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നതിനാൽ ആ തരത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റുകൾക്ക് വേണ്ട രീതിയിൽ സ്വതന്ത്രമായി ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കോവിഡ് കാലത്ത് വരുന്ന 2 ആഴ്ച കേരളത്തിൽ അതിതീവ്രമായ വ്യാപന ഭീതി ഉണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഒക്ടോബർ മാസത്തോടുകൂടി അത് അതിൻ്റെ പാരമ്യതയിലെത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രചരണ സന്ദർഭമായിരിക്കും ഈ ഒക്ടോബർ മാസമല്ല. കാര്യം ഒക്ടോബർ കഴിഞ്ഞ് തൊട്ടടുത്ത മാസമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കോവിഡ് കേരളത്തിൽ പടർന്നു പിടിച്ചതിന് ശേഷം ഏത് തരത്തിലായിരിക്കും ഇത്തരത്തിൽ സുഗമമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുക എന്നുള്ള ആശങ്കയാണ് ആരോഗ്യ വിദഗ്ധർ പങ്കുവെക്കുന്നത്. അത് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്നൊരു അഭിപ്രായമല്ല. കാരണം ഇത്തരത്തിൽ ഓണം ആഘോഷിച്ചു കഴിഞ്ഞൊരു സന്ദർഭമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഓണം ആഘോഷിച്ചതിൻ്റെ ഭാഗമായി സകലമാന റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ സകലമാന മാനദണ്ഡങ്ങളും മറികടന്ന് ജനം കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആരോഗ്യമേഖല കനത്ത ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ നാട്ടിൽ നൽകിയിരിക്കുന്നൊരു സന്ദർഭം കൂടിയാണ്. ആ സന്ദർഭത്തിലാണ് ഇലക്ഷൻ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പൊതുവെ പൊതുയോഗങ്ങളിലും വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ഇലക്ഷൻ പ്രചരണങ്ങൾക്കും കൂടുതൽ കൂടുതൽ സമയം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരും. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ജനപ്രതിനിധികളായിട്ടുള്ളവരെല്ലാവരും ഈ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള വിവരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ പരമ കഷ്ടമാകുമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ആരാണിതിനെ കൃത്യമായി നോക്കി നടത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്ന ചോദ്യത്തിനൊന്നും കൃത്യമായിട്ട് ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്ന സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള കാര്യം. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർബന്ധമുണ്ട് ഇത്തരത്തിൽ നടത്തിയാലേ മതിയാകൂ എന്നുള്ള കാര്യം. അതൊക്കെ കുറച്ചൊക്കെ പ്രായോഗികമായി തീരുമാനമെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ചാൽ മതി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പോലും പല വാർഡുകളിലും ഒരു വർഷത്തിലേറെയായി ഉപതെരഞ്ഞെടുപ്പ് നടക്കാതെയാണ് പല വാർഡുകളും ഇപ്പോൾ മത്സരരംഗത്തേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയാം. വട്ടിയൂർക്കാവ് MLA ആയിട്ട് VK പ്രശാന്ത് തെരഞ്ഞെടുത്തത് കഴക്കുട്ടം നഗരസഭയുടെ 1-ാം വാർഡിൽ നിന്നാണ്.
വി കെ പ്രശാന്ത് രാജിവെച്ചിട്ട് ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു. ഇത്രയും കാലമായിട്ട് അവിടെ ഒരു ജനപ്രതിനിധി വന്നിട്ടില്ല. അവിടെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അത്തരത്തിൽ പ്രായോഗികമായ തലത്തിലുള്ള ഇടപെടലുകളാണ് ഈ സന്ദർഭത്തിൽ എടുക്കേണ്ടിയിരുന്നതെന്ന് പറയേണ്ടി വരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. കാര്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നത് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ശരിയാണ്, വിലയിരുത്തലാകും. നിരവധി വിവാദങ്ങൾ ഈ സന്ദർഭങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് കനത്ത തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവിൽ അവരും എന്ത് ചെയ്യും? ഇത്തരത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ തിരഞ്ഞെടുപ്പിലായിരിക്കും ശ്രദ്ധയൂന്നുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കാര്യത്തിൽ വളരെയധികം നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ. അതായത് പ്രതിപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം മുന്നണിയിലെ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയം മായ്ക്കാൻ വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വന്ന് പ്രതിപക്ഷത്തിന്റെ ജനസ്വാധീനം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുമുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിവാദങ്ങൾ തുടരെ തുടരെ കടന്നു വന്ന ഈ നാലാം വർഷത്തിൽ പോലും ഈ വിവാദങ്ങളൊന്നും സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കുമുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സർവ്വശ്രദ്ധയും തെരഞ്ഞെടുപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. ബി ജെ പിയുടെ നിലപാടാകട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല. 5 മാസം കൂടി മാത്രമേ ഒരു ജനപ്രതിനിധിക്ക് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇത്രയും ഭീമമായ തുക ചെലവാക്കേണ്ടതുണ്ടോ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു. കാര്യക്ഷമമായിട്ടുള്ള ചിന്തകളാണ് പലരും മുന്നോട്ട് വച്ചതെങ്കിലും അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിലും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. എന്തായാലും തീരുമാനം വന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട് വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് കടന്നു പോവുകയാണ്. ഇനി വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വേദിയാകും. അത് സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങൾക്കാണ് കൂടുതലായി വേദിയാകാൻ പോകുന്നത്. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ നാട് കോവിഡിന്റെ പിടിയിൽ അമരാൻ പോകുന്നു എന്ന് IMA ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് നൽകിയത് ദയവായി നിങ്ങൾ മറന്നു പോകരുതെന്നാണ് പൊതുജനങ്ങൾ എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.